ദീപാലി കലാരിപ്പിന്റെ പുതിയ വീടിന്റെ സ്വാഗതം. ഇന്ന് ഞങ്ങൾ പഠിപ്പിക്കുന്ന ഒറ്റച്ചോട കളകിൽ കൂട്ടച്ചോട് ഞങ്ങൾ ഇട്ടിട്ടുണ്ട്. കൂട്ടച്ചോടിന് മുമ്പായി ഞങ്ങൾ കൂട്ടച്ചോട് കഴിഞ്ഞ് ഒറ്റച്ചോട് തുടക്കം എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കാല ഒരു ചോട എന്ന് പറയുമ്പോൾ ഇടത് കാല് ഫ്രണ്ടിലേക്ക് വെച്ച് ചുവട് ഉറപ്പിച്ച് നിൽക്കുക എന്നാണ്. ഈ നിലയാണ് കാണാൻ ഒറ്റച്ചോടെന്ന് പറയുന്നത്, എന്നുവെച്ചാൽ മുട്ടകലമാണ് പറയുന്നത്. എന്നിട്ട് മാറടക്കുക, ഇടത് കൈ ഉയർത്തി തടുക്കുക, വലത് കയറി അടിച്ചു വിടുക. ഒന്ന് ശ്രദ്ധിച്ചോ, ഇത് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ടത് നാല് തിക്കിലുള്ള അറ്റാക്കുകളെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ചുവടെടുക്കുന്നത്. ഒന്ന് വലത് കാല് കയറി, ഒന്നുകൂടെ ശ്രദ്ധിക്കണം, ഇടത് കാലും ഫ്രണ്ടിലേക്ക് ഉറപ്പിച്ച് വെച്ചിട്ട് വലത് കാലും ഫ്രണ്ടിലേക്ക് കയറുക, ടേൺ ചെയ്യണം. ആദ്യമേ നമ്മൾ തടയം കൊടുക്കുക, പ്രയോഗം കൊടുക്കുന്ന മുമ്പ് നോക്കേണ്ടത് നോട്ടമാണ്. പെട്ടെന്ന് നോക്കുക, എന്നിട്ട് ടു ചെയ്യാം, മൂന്നാമതാ നോക്കുക, ത്രീ നോക്കുക. ഓ, എപ്പോഴും നമ്മൾ എന്ത് ടെക്നിക്ക് ചെയ്താലും ആദ്യം നോട്ടമാണ് ചെയ്യേണ്ടത്. നോട്ടം ചെയ്യുന്ന കാര്യം പറയുന്ന കാര്യം, ചിലപ്പോൾ അവിടുന്ന് കുത്താണ് വന്നു, ചിലത് കണ്ണം കുടിക്കൊരു അടിയായിരിക്കും വന്നത്, ചിലത് ചവിട്ടാണ്. ഏതാണ് നമ്മൾ തിരിഞ്ഞ് നോക്കാൻ നേരത്താണ് എന്താണ് ചെയ്യണത് നോക്കാൻ നേരത്ത് ആ രീതിയിലാണ് ബ്ലോക്ക് ഇടേണ്ടത്. ഓർഡറിൽ പഠിപ്പിക്കാൻ നേരത്ത് നമ്മൾ തടുത്ത് അടിക്കാൻ വേണ്ടി മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ഒന്നുകൂടെ നോക്കണം, ഒറ്റയോട് നില ഉറപ്പിച്ച് മാറടിച്ച് ഇടത് കൈ പൊക്കത്ത് വരണം. ഇടത് കൈ പൊക്കത്ത് വന്ന് തടയിടണം. എവിടെ തടയണം? കൈത്താണ്ടിൽ ചായ്ക്കണം. അടിച്ചു വെട്ടി ടേൺ ചെയ്യുക, ടു ടേൺ ചെയ്യുക, ത്രീ ടേൺ ചെയ്യുക. ഇത് നോക്കുന്നത്, ഇത് നമ്മൾ മൂന്നാമത്തെ നീക്കം നിങ്ങൾ നോക്കണം. ഞാൻ വലത് കാല് കയറ്റി വെച്ച് ടേൺ ചെയ്ത് വലത് കാല് കയറ്റി വെച്ച് ഇടത് കാലിൻ്റെ പുറത്തുകൂടെയാണ് വലത് കാല് കയറ്റി വെക്കണം. ശ്രദ്ധിച്ചാൽ ചിലവർ ചെയ്യാൻ നേരത്തെ ഈ ചുവട് പറിച്ച് വെക്കും, ഇടത് കാലം അവിടുന്ന് പറിക്കരുത്, ഇടത് കാലം അവിടെ ഉറപ്പിച്ച് വേണം, ഉറപ്പിച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കണം, നമ്മൾ ഫസ്റ്റിലെ അടിക്കാൻ നേരത്തെ പുറകിൽ നിന്നും ഫ്രണ്ടിൽ നിന്നും കൂടെ ഒരുപോലെ അടി വരുന്നെങ്കിൽ താഴത്തിൽ കയറി അടിക്കാറ് ഈ പുറകിലെ അടി ഒഴിവാൻ അല്ലേ. എന്താണെന്ന് നോക്കിയാൽ റെഡി വൺ, എന്നിട്ട് ടേൺ ചെയ്യണം. ഞാൻ ടേൺ ചെയ്തിട്ട് അടിച്ച് വെട്ടി തടുത്ത് അടിച്ചു വെട്ടി തടുത്ത് അടിച്ചു വെട്ടി ഈ ചുവട് ചെയ്യാൻ നേരത്ത് ഇന്ന് ഈ ഇടതും വലതും ചെയ്യണം. ഇപ്പം ഞാൻ ഇടത് മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ, പക്ഷേ വല സൈഡ് ചേഞ്ച് ചെയ്യാമെന്ന് നിങ്ങൾക്ക് ഒരുപാട് പോരായ്മ ഇപ്പോൾ ഉണ്ടാവും, ഇടത് വശം ആരോഗ്യക്കുറവുണ്ട്. അത് ഞാൻ അടുത്ത തവണ ഇത് രണ്ടും കൂടെ കൂട്ടി ചോദിച്ച് എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിച്ചതാണ്. ഇപ്പം നിങ്ങൾ ചെയ്യണം. ഇപ്പം ഞാൻ പഠിപ്പിക്കുന്നത് വലതുവശമാണ്. വലതുവശം എന്ന് വെച്ചാൽ ഇടത് കാല് കയറ്റി വെച്ച് വലത് കൈക്ക് അടിച്ചു വിടണം. ആരോഗ്യമുള്ള വശമാണിത്. അപ്പം നമ്മൾ എപ്പോഴും പറയുന്നത് ആരോഗ്യം കുറവുള്ള വശം വെച്ച് തടയിട്ട് വലത് കൈക്ക് അടിച്ചു വെട്ടാനാണ് പറയണം. അടിച്ചു വെട്ടാനെന്ന് വെച്ചാൽ നെഞ്ചിൻ്റെ പക്കിന് വെട്ടാം, പെടലിക്ക് വെട്ടാം, മുഖം അടച്ച് അടിക്കാം, എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പം അത് ഓർഡർ പറയുന്നത് ഇങ്ങനെയാണ്, നമ്മൾ നമ്മുടെ കൈ ഷോർട്ടർ ലെവലിൽ വെട്ടുക എന്നാണ്. അപ്പോൾ പെടലിയുടെ രണ്ട് എൻഡാണ് വന്നത്. ഈ സൈഡ് ഈ ബെൽറ്റ് എന്ന് പറയും, പെടലിയെ താങ്ങി നിർത്തുന്നത് രണ്ട് ബെൽറ്റാണ് ഇത്. ഇതിനാരോഗ്യം പോകാൻ പെടലിയുടെ സ്ഥലത്തേക്ക് കുത്തിപ്പോകുന്നത്. അപ്പോൾ അവിടെയാണ് നമ്മൾ അടിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഞരമ്പും പോകണം, ഈ മസിലിൻ്റെ ഉള്ളിൽ കൂടെ ഞരമ്പാണ്. അപ്പം നമ്മൾ അടിക്കാൻ നേരത്ത് നല്ലവരെ അടിക്കാൻ നേരത്ത് അത് അമുങ്ങി ബ്ലഡ് ഓട്ടം തലയിൽ ഇല്ലാതെ ബാലൻസ് പോകും. അങ്ങനെ താഴെ വീഴാറുണ്ട്. അടി കരുത്തില്ലെങ്കിൽ വീഴത്തില്ല, കരുത്താണ് ഇതിനകത്തേക്ക് വേണ്ടത്. എന്തെങ്കിലും അഭ്യാസത്തിന് വേണ്ടത് കരുത്താണ്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ഞാൻ ഒന്നുകൂടെ ചെയ്തുതരാം. തടുത്ത് വലത് കരി അടിച്ചു വെട്ടി, ടു ത്രീ ഫോർ കണ്ടില്ല. അടുത്തത് ഇത് രണ്ടാം ഘട്ടത്തിലേക്ക് പോകാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരടിക്ക് രണ്ട് തടല വെച്ചാൽ നോക്കണം, ഇത് അമർത്തും നിവർത്തുമുണ്ട്. വൺ തടുത്ത് അടിച്ച് വെട്ടി, അവിടുന്ന് വന്ന അടി തട്ടി അമർത്തി, തിരിഞ്ഞ് വെട്ടി അമർത്തി തടുത്ത് അടിച്ച് വെട്ടി അമർത്തി തിരിഞ്ഞ് വെട്ടി അമർത്തി തടുത്ത് അടിച്ച് വെട്ടി അമർത്തി തിരിഞ്ഞ് വെട്ടി അമർത്തി തടുത്ത് അടിച്ച് വെട്ടി അമർത്തി തിരിഞ്ഞ് വെട്ടി അമർത്തി തടുത്ത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണം. അപ്പോൾ ഒന്ന് നോക്കണം, ഞാൻ അതിൻ്റെ ഒരു സൈഡ് ഞാൻ ചെയ്ത് കാണിക്കാം. തടുക്കുക, അടിച്ച് വെട്ടുക, ഇത് രണ്ടടി ശത്രുവിന് കൊണ്ടില്ലെങ്കിൽ അവർ തിരിച്ചറ്റാക്കിയിടും. അത് തടയിടുക, തടയിട്ടിട്ട് പുറകിൽ നിന്ന് അടി വരാത്ത കൈ വിശി വെട്ടുക, അടി കൊണ്ടില്ല വീണ്ടും അവർ കയറി അറ്റാക്കിയത് തടയിടുക, തടുക്കുക കയറി അടിച്ചു വെട്ടുക. ഇതാണ് ഇത് നിരന്തരം ചെയ്യണം. അപ്പം ഞാനിത് നാല് സൈഡ് ഒന്ന് ചെയ്ത് കാണിച്ചു തരാം, സ്പീഡിലൊന്ന് ചെയ്ത് കാണിച്ചു തരാം, നിങ്ങൾ ശ്രദ്ധിക്കണം. അടേ കണ്ടല്ലോ, കൈ ഫാൻ കറങ്ങും പോലെ കറങ്ങിക്കൊണ്ടേ ഇരിക്കണം. ഇത് ഒറ്റ ചോട് ഒന്നാമത്തെ ചോടാണ്. അത് തുടക്കം ചെയ്യേണ്ടത് നേരത്തെ കുറച്ച് ഇടത് കാല് ഉറപ്പിച്ച് വെച്ച് തട്ടിക്കറി അടിച്ചുകൊണ്ട് അതുപോലെ ടേൺ ചെയ്യുക, നാല് പിക്കിൽ ചെയ്യുക. നിങ്ങൾക്ക് കൈ കൊണ്ട് മാത്രമേ ചെയ്യാവൂ,
ആദ്യമേ ചെയ്യുന്ന ചൂടിനെ കൈകൊണ്ട് മാത്രമേ ചൂടാറ് കാലെടുക്കരുത്. പക്ഷെ എപ്പോഴും നമ്മൾ ആദ്യമേ നടക്കാൻ നേരത്തെ നടക്കാൻ നിരക്കത്തില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് എഴുതിയിട്ട് നടക്കത്തില്ല. അപ്പം നിരങ്ങിയിട്ട് വേണം നമ്മൾ നടക്കാൻ. അപ്പോൾ അത് ഓർത്താണ്, അതായത് ഫൗണ്ടേഷൻ ഇതാണ്, ഫൗണ്ടേഷൻ ബലപ്പെടുത്തണം. ഈ ചൂടിന് ഉറപ്പുണ്ടാവും. ഈ ചൂട് ഒറ്റ ചൂട്, ഞാൻ നേരത്തെ പറഞ്ഞ 16 ഒറ്റ ചൂടുണ്ട്. ആ 16 ഒറ്റ ചൂടിലും നില ഇത് തന്നെയാണ്. ഒരുപാട് മാറ്റങ്ങളുണ്ട്, തിരിഞ്ഞും മറിഞ്ഞും ഉള്ള മാറ്റങ്ങളുണ്ട്. പുറകിൽ വന്ന അടിയെ തടുക്കാനും, പുറകിൽ നിൽക്കുന്ന ശത്രു എപ്പോഴും ഒരു മൂന്നാല് പേര് വരാതെ ഒരാളെപ്പോഴും പുറകെ പിടിക്കാറുണ്ട്. നമ്മുടെ പുറകെ വന്ന് നിന്നിട്ട് പുറകിൽ നിന്നാണ് അടിച്ച് താഴെയിടുന്നത്, എന്നിട്ടാണ് മറ്റുള്ളവർ തല്ലുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ബാക്ക് സൈഡിൽ നിൽക്കാൻ നേരത്ത് ആളെ നിർത്താതിരിക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ശത്രുവിനെ പുറകിൽ നിർത്തരുതും. അഥവാ നമുക്കൊരു അവസരം കിട്ടിയാണെങ്കിൽ ഒരു ഭിത്തിയുടെ സൈഡിൽ നിൽക്കുക, അല്ലെങ്കിൽ തെങ്ങാണെങ്കിൽ തെങ്ങിന് മറ പിടിച്ച് നിൽക്കുക. എന്താണ് ഒരു വസ്തു കരുത്തുള്ള വസ്തുവിനെ മറ പിടിച്ച് നിൽക്കുക എന്നാണ് അഭ്യാസം പറയുന്നത്. പിന്നെ ഒരിക്കലും ഒരു അഭ്യാസി കൂട്ടി ഇരുട്ടി പിടിച്ച് ഇങ്ങനെ ഉരുട്ടി കൂട്ടി പിടിക്കരുത്, ദേഹത്ത് പിടിപ്പിക്കരുത്. ഇതൊക്കെ അഭ്യാസത്തിൽ പറഞ്ഞിരിക്കുകയാണ്. എന്താ അഭ്യാസം പറഞ്ഞാൽ അവിടെ ചിലപ്പോൾ നമ്മളെ ഒരു കരുത്തുള്ളവനാണെങ്കിൽ പിടിച്ച് ഉരുട്ടി താഴെ നമുക്ക് അഭ്യാസമൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ആ സ്ഥലത്തൊക്കെ അകറ്റി നിർത്തണം ശത്രുവിനെ. ചേട്ടാ വേദ പിടിക്കണ്ട, തിരിക്കും മാറി എന്ന് ചേട്ടാ എന്ത് പറയാൻ സംസാരം സംസാരിച്ച മാക്സിമം കാര്യങ്ങൾ ഒഴിവാക്കാം. ഇത് അതല്ല നീ എടാന്ന് വിളിച്ച് ഞാൻ പോടാന്ന് വിളിച്ച് അങ്ങനെ വഴക്ക് ഒരുപാട് ഉണ്ടാക്കാം, അങ്ങനെ ഉണ്ടാക്കാം. അപ്പം നിങ്ങൾ ചിന്തിച്ച ബുദ്ധിയാണ് ഇത്. നമ്മുടെ ഇതിൽ പറയുന്നുണ്ട് ബുദ്ധിവികാസം പറയുന്നുണ്ട്. ബുദ്ധിവികാസം രണ്ട് കൈയും കാലും വാടികളുടെ വ്യായാമം ചെയ്യാൻ നേരത്ത് ബുദ്ധിവികാസം ഉണ്ടാവും. ആ ബുദ്ധിക്കുറവ് കൊണ്ടാണ് പല സ്ഥലത്ത് സംഘടന ഉണ്ടാകുന്നത്, ആവശ്യമില്ലാത്ത കുഴപ്പങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നമ്മുടെ തലച്ചോറ് ആവശ്യത്തിന് പ്രവർത്തിക്കാത്ത കാരണം. അപ്പോൾ കൈയും കാലും ആടി നല്ല വ്യായാമം ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ശരീരം ചെയ്തോളൂ. നിങ്ങൾ അതിന് വേണ്ട ആവശ്യമുള്ള നല്ല ഭക്ഷണം കൊടുത്താൽ മതി. അല്ലാതെ വലിച്ചു വാരി തിന്നേച്ച് കുത്തിയിരുന്ന് വണ്ണം വെച്ചാൽ തലക്കാത്ത ഒരു കരുതില്ല തല ബുദ്ധി വികാസം. പിന്നെ ചിലവരൊക്കെ ഇങ്ങനെ പറയും കാണാപ്പടം പഠിക്കും, അവർ ചെയ്യണ ഒരു വർക്ക് അവർ കണ്ടിന്യൂ വേറൊരു മേഖലയിലേക്ക് അവർക്ക് കൈവെക്കാനൊക്കത്തില്ല. അവർ ആ ചെയ്യണ വർക്ക് തന്നെ അവർ കണ്ടിന്യൂ അത് ചെയ്ത് വിടുന്നതല്ലാതെ അത് ഭംഗിയായിട്ട് ചിലപ്പോൾ ചെയ്യുമായിരിക്കും. വേറൊരു കാര്യം ആ സൈഡിൽ നിന്ന് വേറെ സൈഡിലേക്ക് മാറ്റിയിരുത്തിയ ആ ഒരു സ്വിച്ച് ഇടാൻ പോലും അറിഞ്ഞുവിടാത്തവരുണ്ട് ഇന്നും. അപ്പോൾ അതിൻ്റെ കാര്യം നമ്മൾ ആവശ്യത്തിന് ആ മേഖലയിൽ മാത്രം തലച്ചോറ് വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലയിലും കണ്ടെത്തി ഒരു സംസാരം അല്ലെങ്കിൽ ഒരു കാര്യം കാണാതെ ബുദ്ധിപൂർവ്വം ചിന്തിക്കണമെങ്കിൽ നമ്മുടെ ശരീരം ഡെവലപ്പ് ചെയ്യും. അപ്പോൾ ഇതാണ് കളരിപ്പയറ്റ്. ആ കളരിപ്പയറ്റ് പഠിക്കുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ശരീരത്തെ അസുഖം ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കുക. കളരിപ്പയറ്റ് പഠിക്കണത് എന്തിനാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ പറയും ഞങ്ങളുടെ ശരീരത്തെ അസുഖങ്ങൾ ഇല്ലാത്തൊരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ്. ഇതാണ് നമ്മൾ കളരിപ്പയറ്റ് പഠിപ്പിക്കുന്നത്. തര ഇടിക്കാൻ ചോദിക്കാൻ വരെ പിന്നെ ആവശ്യമുള്ളത് സംസാരിക്കാറ്, ആവശ്യക്കേടിനെ നമ്മൾ തലത്ത് കൈ വെച്ച് കൊടുക്കും, തല വെച്ച് കൊടുക്കരുത്. പിന്നെ ഒരു ശത്രുവാണ് അവൻ റോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ ആനയുടെ മുമ്പിൽ എന്താ നമ്മൾ അടിക്കാൻ ചെല്ലാതെ, അല്ലെ എന്താ ചെയ്യുന്നത്, ആന മതവിളകി നിൽക്കേണ്ടത് പൊതുവെ അറിയാം. അപ്പോൾ എന്താ ഓടിക്കളയുന്നത്, പിന്നെ ഓടിയിട്ട് ആല് പിണഞ്ഞ് വീണിട്ടാണ് ആന ഓടി കൊല്ലുന്നത്, അല്ലെങ്കിൽ ഓടാതിരിക്കാൻ നമ്മുടെ നിക്കാര മനോഭാവം കൊണ്ട് ആന ഓടിക്കണം. അതുപോലെ ഒരു ശത്രു നമ്മുടെ മുമ്പിൽ നിൽക്കണ കണ്ട ഇടഞ്ഞ് നിൽക്കുകയാണെങ്കിൽ മാക്സിമം നമ്മൾ ഒഴിവായി പോയേക്കണം. നമ്മൾ അവനായിട്ട് പിന്നെ ഗുസ്തി പിടിക്കാൻ നിന്നാൽ ജീവൻ ജീവൻ പോയിട്ട് നമ്മളെ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ ആ കുടുംബത്തിൽ ചിലപ്പോൾ ആശ്രയിച്ച് നിൽക്കുന്ന ഈ കക്ഷിയെ കൊണ്ടായിരിക്കും. ഈ കക്ഷിയുടെ ജീവൻ പോയി ആ കുടുംബം തകർന്നു പോകും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട്. ചിലവർ വെറുതെ സിമ്പിൾ കാര്യത്തിന് ആൾക്കാരെ തല്ലിക്കൊള്ളുന്നുണ്ട്. അവൻ്റെ കുടുംബത്തിൽ ചിലപ്പോൾ അവനായിരിക്കും വേലയെടുത്ത് കൊടുത്തിട്ട് ആ വീട് കഴിയുന്നത്. അപ്പം ആ വീടിൻ്റെ ശാപം മൊത്തം പിടിച്ച് കയറ്റും. പിന്നെ ഇപ്പം കുറച്ച് മദ്യലഹരിയിൽ ഇങ്ങനെ നടക്കുന്നതല്ലാതെ ഇത് സാധനം ഡൗൺ ആയി കഴിയുമ്പോൾ ഇവൻ പോത്തനെ. അപ്പോൾ ഇതിലാണ് എല്ലാ വക്രബുദ്ധിയും ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു ആയുധം എടുക്കാൻ തോർത്തണം, ആ വീടിൻ്റെ നായകനാണ്, ആ വീടിൻ്റെ അച്ഛന് ഭാര്യയുണ്ട്, അമ്മയുണ്ട്, പ്രായമുള്ളവർ മക്കളുണ്ട്, അവരൊക്കെ ഈ കൃഷിനെ ആശ്രയിച്ചായിരിക്കും ജീവിക്കുന്നത്, പേരെടുത്ത് വീട്ടിൽ കൊണ്ടപ്പെടുത്തില്ല. അപ്പം ചെറിയ കാര്യത്തിനൊക്കെ ആയുധം എടുത്ത് കുത്തുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ആയുധം എടുക്കാത്ത ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇങ്ങനെയുള്ള അവരുടെ ബാക്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. അവരുടെ ബന്ധുക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, അവർ നമ്മൾ അലച്ചു തല്ലി കരയുന്ന ഒരുപാട് വീടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഒരിക്കലും തമ്മിൽ തെല്ലാം വേണ്ടി കളരി ഉപയോഗിക്കരുത്. അതുപോലെ മറ്റുള്ള കലരെ അതുപോലെ കൊണ്ടു നടക്കണം. അടുത്തൊരു വീഡിയോയിലേക്ക് വീണ്ടും കാണാം. നമസ്കാരം.